പ്രിയമുള്ളവരെ നമസ്കാരം. കുറച്ച് ദിവസമായി കണ്ടിട്ട്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഭരണഘടനയുടെ പാർട്ട് ത്രീയിലാണ് ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. പാർട്ട് ത്രീയിൽ ആർട്ടിക്കിൾ 14 പറയുന്ന മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 19 ചേർത്ത് വെച്ചാണ് നാം വായിക്കേണ്ടത്, നാം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ 14 പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് ദംശനമുണ്ടായാൽ നമുക്ക് കോടതിയിൽ കേസിന് പോകാൻ സാധിക്കും, റിട്ടുകൾ നൽകാൻ സാധിക്കും. നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തെയാണ്, ആർട്ടിക്കിൾ 32. കാരണം ഭരണഘടനയിൽ നമുക്ക് പരമാധികാരം നൽകുന്നു, നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത നൽകുന്നു, മത ഇതരത്വം നൽകുന്നു, സാമൂഹ്യമായ ഏകത നൽകുന്നു, സാഹോദര്യം നൽകുന്നു. പക്ഷേ ഇവയെ ധംസനം ചെയ്യാനുള്ള ആളുകളുമുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ആരോടാണ് പരാതി പറയുക? രാജാവിൻ്റെ കാലത്ത് നമുക്ക് പറയാനായിട്ട് രാജാക്കന്മാരുണ്ട്, ഇന്ന് രാജാവില്ല. ജനം തന്നെ രാജാവ്, ജനം തന്നെ പ്രജ. അപ്പോൾ ജനത്തിന് പോകാനും പരിഹാരം തേടാനുമുള്ള കോടതികൾ, അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും ശക്തമായ കാവൽ ഭടന്മാർ, കോടതികളാണ്. ജുഡീഷ്യറിയാണ് നമ്മുടെ ഭരണഘടനയുടെ കാവൽ ഭടന്മാർ. ഹൈക്കോടതിയിൽ കൊണ്ടുപോയി റിട്ട് നൽകുന്നതിന് സാധിക്കും. 4 റിട്ടുകളാണുള്ളത്. ഈ 4 റിട്ടിൽ ഒന്ന് ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കാണാനില്ല, അയാളെ കൊന്നുകളഞ്ഞോ, തടങ്കയിൽ പാർപ്പിച്ചിരിക്കുന്നുവോ, എവിടെയാണ് ഈ ആളുടെ ബോഡി, കോർപ്പസ് ഹാജരാക്കുക, ആളെ ജീവനോടെ ഹാജരാക്കുക, അല്ല മരിച്ചുപോയെങ്കിൽ ശരീരം എവിടെയുണ്ട് എന്ന് പറയുക. ഇതാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ട് ഓഫ് മെൻഡാമസ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രേഖകൾ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിന് എതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരോട് അത് ചോദിക്കുന്നതിനും അതിൻ്റെ ശരിയായ രീതിയിലുള്ള നിയമ നടത്തിപ്പ്, നീതി നിർവഹണം നടത്തുന്നതിനും വേണ്ടി റിട്ട് ഓഫ് മെൻഡാമസ് ഉപയോഗിക്കുന്നു. റിട്ട് ഓഫ് സേഷിയോററിയും റിട്ട് ഓഫ് കോ വാറണ്ടോയും ഇതേപോലെ തന്നെയുള്ള മറ്റ് കാര്യങ്ങളാണ്. ഇത് ഞാൻ റിട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ വിശദമായിട്ട് പറയാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചായതുകൊണ്ട് മൗലിക അവകാശങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, മറ്റുള്ളവർ അവൻ്റെ അവകാശങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അവൻ്റെ മതപരമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പാലിക്കുന്നതിനുള്ള അവകാശം, അവൻ്റെ സ്വത്തിന് സംരക്ഷണം നൽകുക എന്നുള്ള ആ അവകാശം, എന്നിങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യത നൽകുന്നു. ആരും നിയമത്തിൻ്റെ മുമ്പിൽ ആർക്കും വിധേയരല്ല, ആരുടെയും അടിമയല്ല, ആരുമായും അനാവശ്യമായ ഒരു ധാർമ്മിക അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ല. നിയമത്തിൻ്റെ മുമ്പിൽ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ രൂപമെന്നോ സംസ്ഥാനമെന്നോ ഭാഷയെന്നോ ഭക്ഷണമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇന്ത്യൻ യൂണിയൻ്റെ അംഗങ്ങളായ സംസ്ഥാനങ്ങളിലെ എല്ലാ വ്യക്തികൾക്കും ഏകത നൽകുന്നു. ഈ തുല്യത നൽകുമ്പോൾ തന്നെ തുല്യ അവകാശവും നൽകുന്നു. രാജ്യത്തിൻ്റെ പൊതുമുതൽ അനുഭവിക്കുന്നതിന് വേണ്ടി പൊതു വാഹനങ്ങൾ, പൊതു റോഡുകൾ, പൊതുസ്ഥാപനങ്ങൾ, നദികൾ എന്നിങ്ങനെ പൊതുവായ രാജ്യത്തിൻ്റെ സ്വത്ത് അനുഭവിക്കുന്നതിന് എല്ലാ വ്യക്തികൾക്കും അവകാശം നൽകുന്നു. എല്ലാ പൊതുമുതലും അനുഭവിക്കുന്നതിന് അവകാശം നൽകുമ്പോൾ ഒരു ഉത്തരവാദിത്തം കൂടെ അതിൻ്റെ കൂടെയുണ്ട്, പൊതുമുതൽ നശിപ്പിക്കരുത്. സമരങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയപരമായ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ പൊതുമുതൽ നശിപ്പിക്കുന്നത്
രാജ്യദ്രോഹ കുറ്റം കൂടിയാണ്. രാജ്യത്തെ നശിപ്പിക്കാൻ പാടില്ല, രാജ്യത്തെ ഒന്നിനെയും നശിപ്പിക്കാൻ പാടില്ല. രാജ്യത്തെ പൊതുമുതൽ നശിപ്പിക്കുമ്പോൾ നാം നശിപ്പിക്കുന്നത് നമ്മുടെ സ്വത്തിനെ തന്നെയാണ്. കാരണം രാജ്യം നമ്മുടേതാണ്, നമ്മൾ രാജ്യത്തിൻ്റെതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുമുതൽ അനുഭവിക്കാനുള്ള അവകാശം നമുക്ക് നൽകുന്നു. അതേപോലെ തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം നമുക്ക് ലഭിക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും തുല്യമായ ശമ്പളം ലഭിക്കുന്നു, തുല്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, തുല്യമായ വർക്കിംഗ് അവേഴ്സ് ലഭിക്കുന്നു, തുല്യമായ ഇൻ്റർവെൽ ലഭിക്കുന്നു, എല്ലാ രീതിയിലും സംരക്ഷണം ലഭിക്കുന്നു. പക്ഷേ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ തുല്യത കിട്ടുന്നുണ്ടോ എന്ന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നവരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സായ കെട്ടിട നിർമ്മാണം, റോഡ് നിർമ്മാണം, കോൺട്രാക്ട് പണികൾ മുതലായ പണികളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ ശമ്പളമാണ് നൽകുന്നത്. അതിന് പറയുന്ന കാരണം പുരുഷന്മാർ കൂടുതൽ കായികമായി ജോലി ചെയ്യുന്നു, സ്ത്രീകൾ അത്രയും കായികമായി ജോലി ചെയ്യുന്നില്ല. തെറ്റാണത്. ശരിയായി പറഞ്ഞാൽ ഖനികളിലാണെങ്കിലും റോഡുകളിലാണെങ്കിലും കെട്ടിട നിർമ്മാണമാണെങ്കിലും പാടത്തു പണിയാണെങ്കിലും സ്ത്രീ അവളുടെ ശാരീരികമായ പോരായ്മകളെ മറികടന്നുകൊണ്ട് തന്നെയാണ് പുരുഷന്റെ ഒപ്പം 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്യുന്നത്. ഒരേ ജോലി തന്നെ എല്ലാവരും ചെയ്താൽ ബാക്കി ജോലികൾ ആര് ചെയ്യും? അപ്പൊ എല്ലാ ജോലികൾക്കും എല്ലാ തരത്തിലുള്ള ആളുകളും ആവശ്യമായതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യുന്നതിന് ജോലി തുല്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂലിയിൽ വൈവിധ്യങ്ങൾ നൽകുന്നത് ശരിയല്ല എന്ന് ട്രേഡ് യൂണിയനുകളുടെ ഒരു വാദമുണ്ട്. ആ വാദമാണ് ധാർമ്മികമായി ശരിയായിട്ടുള്ള വാദം. പുരുഷൻ ശാരീരികമായി കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ സ്ത്രീ അത്രയും ശാരീരികമായി ചെയ്യുന്നില്ല, അതുകൊണ്ട് കൂലി വ്യത്യാസം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ ശരിയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അത് ശരിയല്ല എന്ന് നമുക്ക് ട്രേഡ് യൂണിയനുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. തൊട്ടുകൂടായക, തീണ്ടിക്കൂടായക മുതലായ വിഷയങ്ങൾ. ഈ അടുത്ത കാലത്തുണ്ടായ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയിൽ ഏറ്റവും അധികം ഉരുത്തിരിഞ്ഞു നിന്നത് തുല്യതയെക്കുറിച്ചാണ്. തുല്യ അവസരം, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു വാദമായിരുന്നു ശബരിമല കേസിൽ. സ്ത്രീകൾക്ക് താൽക്കാലികമായ നിരോധനമുണ്ട്, അതുണ്ടാവാൻ പാടില്ല എന്നുള്ള വാദത്തിന്റെ ഖേദകമായ വസ്തുത. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ആർമിയില്, നേവിയില്, എയർഫോഴ്സില് ഒക്കെ ജോലി ചെയ്യുന്നതിനും ഇതേപോലെയുള്ള ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇതും തുല്യതയ്ക്കെതിരാണ് എന്നൊരു വാദമുണ്ടായിരുന്നു. പണ്ട് എയർ ഹോസ്റ്റസ്മാർ വിവാഹം കഴിക്കാൻ പാടില്ല, അവരുടെ ശരീരത്തിന്റെ ഘടനയ്ക്ക് അവരുടെ സൗന്ദര്യത്തിന് ഒക്കെ കോട്ടം സംഭവിക്കും, അവർ അവിവാഹിതകളായി തുടരണമെന്ന് ഒരു വേർതിരിവുണ്ടായിരുന്നു. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അതാണ്. സ്ത്രീയുടെ സൗന്ദര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അവളുടെ സ്വകാര്യ ജീവിതത്തിന് വേർതിരിവ് നൽകുന്നു, അമ്മയാകാനുള്ള അവകാശത്തെ ഹനിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പിന്നീട് കേസുകൾ വരികയും ആ കേസുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എയർ ഹോസ്റ്റസ്മാർക്ക് വിവാഹം കഴിക്കാമെന്നും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാമെന്നുമുള്ള വിധികളുണ്ടായി, വിവാദമായ വിധികളായിരുന്നു. അതേപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖത്തെ ഭേദഗതി ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ലേ എന്നൊരു ചർച്ച വന്നു. കാരണം രാജ്യത്തിന്റെ മുമ്പോട്ട് പോക്കിൽ രാജ്യത്തിന് ചേർക്കേണ്ടതായ എന്തെങ്കിലും വസ്തുതകൾ ഭരണഘടനയിൽ ചേർക്കേണ്ടി വന്നാൽ അത് ആമുഖത്തിലും ചേർക്കണമല്ലോ. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന വളരെ വിവാദമായ പ്രമാദമായ ഒരു കേസിൽ ഭരണഘടനയുടെ ആമുഖവും ഭേദഗതി ചെയ്യാവുന്നതാണ്. കാരണം നിയമം നമുക്ക് വേണ്ടിയാണ്, നാം നിയമത്തിന് വേണ്ടിയല്ല. കാലം മുന്നോട്ടാണ്, നാമം മുന്നോട്ടാണ്. അപ്പോൾ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. ആമുഖത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല എന്ന് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. അവരും തുല്യത അനുഭവിക്കേണ്ടവരാണ്. സ്ത്രീക്കും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സിനും ഇവിടെ തുല്യമായ അവകാശമുണ്ട്. വിദ്യാഭ്യസിക്കുന്നതിനെ, തൊഴിൽ ചെയ്യുന്നതിനെ, സ്വത്ത് സൂക്ഷിക്കുന്നതിനെ, വിവാഹം കഴിക്കുന്നതിനെ, മതാചാരങ്ങൾ പരിപാലിക്കുന്നതിനൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനും അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്ന് അവർക്കും അംഗീകാരമുണ്ടായ കാഴ്ചയാണ് നാം കണ്ടത്. പിന്നെ നമുക്ക് തൊഴിൽ ചെയ്യണം, നമുക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട തൊഴിൽ, രാജ്യദ്രോഹപരമായ കുറ്റങ്ങളില്ലാത്ത തൊഴിൽ, ഇഷ്ടപ്പെട്ട ബിസിനസ്, ഇഷ്ടപ്പെട്ട വ്യാപാരം,
ഇഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം പോലെയുള്ള കുടിൽ വ്യവസായങ്ങൾ കൃഷി എന്നിങ്ങനെ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ട തൊഴിൽ ചെയ്യുന്നതിനുള്ള തുല്യമായ അവകാശവും നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭിച്ചു അപ്പോൾ തുല്യമായ അവകാശം നിയമത്തിന്റെ മുമ്പിൽ കേസ് പറയുന്നതിനുണ്ട് കൃഷി ചെയ്യുന്നതിനുണ്ട് തൊഴിൽ ചെയ്യുന്നതിനുണ്ട് ഇഷ്ടപ്പെട്ട മതങ്ങളിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങളൊക്കെ പാലിക്കുന്നതിനുണ്ട് നമുക്ക് ജോലി ചെയ്താൽ തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കണമെന്നുണ്ട് അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസം പാടില്ല ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വേഷത്തിന്റെയോ ഭാഷയുടെയോ ഭക്ഷണത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ അതിരുകളുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആദിവാസിയെന്നോ ഹരിജനെന്നോ ഗിരിജനെന്നോ ദളിതനെന്നോ സവർണനെന്നോ അവർണനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് തൊഴിൽ ചെയ്യുന്നതിന് മതാചാരങ്ങൾ നടത്തുന്നതിന് അവകാശമുണ്ട് ഒപ്പം സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല ശിശുക്കളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കാൻ പാടില്ല അവരെ വിദ്യ അഭ്യസിപ്പിക്കാനായി വിടണം അപ്പൊ ദുർബല ശാരീരിക അവസ്ഥയുള്ള മാനസിക അവസ്ഥയുള്ള ശിശുക്കൾക്ക് പ്രത്യേക പരിപാലനം സ്ത്രീകൾക്ക് പ്രത്യേക പരിപാലനം ആദിവാസി ദളിത വിഭാഗത്തിൽപ്പെട്ട ദുർബല വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സംരക്ഷണം എന്നിവ കൂടി നൽകണമെന്ന് ആർട്ടിക്കിൾ 14 ഉള്ളടക്കത്തിൽ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ ജസ്റ്റിസ് എന്നുള്ള ഭാഗത്ത് നാം കാണുന്നു അതിന്റെ അർത്ഥം നാം ആരും ആരുടെയും ചെറുതല്ല നാം ആരും ആരുടെയും താഴെയുമല്ല ആരും ആരുടെയും മുകളിലുമല്ല ശിവപാർവതി സങ്കല്പം പോലെ നാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏകരാണെന്നും സമാനരാണെന്നും തോളോട് തോൾ കൈയോട് കൈ ഇതാണ് ഒരു സ്വാതന്ത്ര്യ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്ഥാനം എന്നുമാണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 ഒന്നാം ഭാഗത്തിൽ പറയുന്നത് അപ്പോൾ ഞാനും നിങ്ങളും ഈ മണ്ണിലെ തുല്യാവകാശികളാണ് ഞാനും നിങ്ങളും തുല്യരാണ് എല്ലാ രീതിയിലും തുല്യരാണ് എന്ന ബോധം നമ്മിൽ നൽകുന്ന ഒരു ആത്മവിശ്വാസം പടിപടിയായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സംഭാഷണം നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം